ചെറുതടിക്കാനുള്ള ഐസ് മുറ്റത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഈ മഞ്ഞുപാടത്തിന്റെ അക്കര കാണുന്നതാണ് സ്വിറ്റ്സർലൻഡ്. മഞ്ഞുപാടത്തിന്റെ ഇക്കരയാണ് ഫ്രാൻസ്. ഹായ്, വന്നണഞ്ഞു മഞ്ഞണിഞ്ഞ ഡിസംബറും ക്രിസ്മസും. ഇവിടുത്തുകാർക്ക് ഡിസംബറിൽ മഞ്ഞ് പെയ്തില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ചെടിയുമൊക്കെ മഞ്ഞ് പിടിച്ചു തുടങ്ങി. പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് നന്നായിട്ട് പെയ്യുന്നുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഇത് മഞ്ഞിൽ വിരിയാത്ത പൂവാണ്, പാവം റോസപ്പൂ. മഞ്ഞ് തൊപ്പി അണിഞ്ഞ് ഞങ്ങളുടെ മൂങ്ങ. ഒരുവിധം കാര്യമായി തന്നെ മഞ്ഞ് പെയ്യുന്നുണ്ട്. മഞ്ഞിൻ്റെ ഒത്തിരി വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇനി അത് വണ്ടി മുഴുവൻ ക്ലീൻ ചെയ്യണം. കണ്ടോ, മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഇനി ഇതിനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കടയിൽ പോകാനായിട്ട്. മഞ്ഞ് എല്ലാവർക്കും കാണാനും അല്ലെങ്കിൽ അകലെ നിന്ന് ആസ്വദിക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്. വണ്ടിയുടെ ടയറ് മാറ്റണം. ഇപ്പോൾ ഈ വഴി നടക്കുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ ഭാഗത്തുള്ള മഞ്ഞ് നമ്മൾ തന്നെ മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചികിത്സാ ചിലവിനുള്ള പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് കണ്ട, ഇത് വെച്ചാണ് നമ്മൾ ചില്ല് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പം വീണ മഞ്ഞായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടാവില്ല ചേരണ്ടി കളയാനായിട്ട്. ആദ്യം പറയുന്നു തുടങ്ങാം. തോപ്പിട്ട് കഴുകിയതാന്നായിരിക്കും കണ്ടു കഴിഞ്ഞാൽ. നല്ല ഒന്നാന്തരം മഞ്ഞ, രണ്ടെണ്ണം അടിക്കണമെങ്കിൽ ഐസ് വേറെ തപ്പിപ്പോണ്ട. ഇതൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് ചില്ലയില കളയാം. ഇത് ഇന്ന് രാവിലെ തുടങ്ങിയുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ നമുക്ക് കളയാൻ പറ്റുന്നത്. ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒട്ടിപ്പിടിച്ച് ചിരണ്ടി മനുഷ്യൻ്റെ ഊപ്പാട് വരും. ഏറ്റവും വലിയ കുഴപ്പം ഈ രാത്രി ഇങ്ങനെ കിടന്നിട്ട് രാവിലെ എടുത്തിട്ട് ജോലിക്ക് പോകുമ്പോഴേ രാവിലെ വന്നിട്ടൊരു ചിരണ്ടുണ്ട്. ഓ, സകല സ്ഥലവും നമ്മുടെ തണുത്ത് പറഞ്ഞിരിക്കും. നമുക്ക് അവിടെ ഗ്യാരേജ് ഉണ്ട്, പക്ഷെ അതിനകത്ത് വേറെ വണ്ടി കിടക്കാണ്. അതുകൊണ്ടാണ് നമ്മളിത് പുറത്തിങ്ങനെ കെട്ടിയിരിക്കുന്നത്. ഒരുവിധം ഇതായിട്ടുണ്ട്, ഇനി ഓട്ടത്തിൽ പൊക്കോളും. അപ്പം ഞങ്ങൾ കടയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ടോമ് വണ്ടി എടുക്കണു. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വണ്ടിയൊക്കെ തണുത്ത് ഇരിക്കുകയാണ്, ഭയങ്കര തണുപ്പാ. കൈക്ക് ഗ്ലൗസ് ഇട്ട് ഓടിക്കണം, ഞാൻ ഗ്ലൗസ് ഇട്ടില്ല. വണ്ടി മാത്രമല്ല ഞങ്ങളെ ആകെ തണുത്ത് വിറങ്ങലിച്ചിരിക്കണം. ഇപ്പൊ ഞങ്ങള് നേരെ പോകുന്നത് ഫ്രാൻസിലേക്കാണ്. നല്ല മഞ്ഞുണ്ട്, ഇപ്പൊ തുടങ്ങിയുള്ളൂ. അല്ലെങ്കിൽ റോട്ടിലൊക്കെ ഇങ്ങനെ നിറച്ച് കിടക്കും. അപ്പോൾ അവർ കുറേ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഉപ്പിടും. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. ഞങ്ങൾ താമസിക്കുന്നത് ബാസിലാണ്. ബാസിലെ ആദ്യത്തെ മഞ്ഞാണ് ഈ വർഷത്തെ. ഇനിയോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഈ ഫ്രാൻസിലേക്ക് എത്താനായിട്ട്. ഇത് കണ്ടോ, ഇതാണ് ഫ്രാൻസിന്റെ ബോർഡർ. ഇവിടെ സാധാരണ ചെക്കിംഗ് ഒന്നും ഉണ്ടാവാറില്ല. വല്ല ആണ്ടിനും ചങ്ക്രാന്തിക്കൊക്കെ വല്ല ചെക്കിംഗ് ഉണ്ടെങ്കിലുള്ളൂ, അല്ലാതെ സാധാരണ അവിടെ ചെക്കിംഗ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഫ്രാൻസിലേക്ക് കടന്നു. നമ്മൾ ഫ്രാൻസിലേക്ക് കൂടിയാണ് പോകുന്നത്. ഈ സ്ഥലത്തിനെ ഹേഗൻഹൈം എന്നാണ് പറയുന്നത്. ഫ്രാൻസിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം മീൻ മേടിക്കുക എന്നുള്ളതാണ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇവിടെ ന്യായമായ വിലയ്ക്ക് കിട്ടും. സ്വിറ്റ്സർലൻഡിന് കടലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് മീൻ ഐറ്റമിന് മുടിഞ്ഞ വിലയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഇത്ര അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഫ്രാൻസിൽ നിന്നാണ് മേടിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചാള, അയില, അങ്ങനെ സകല മീനുകളും നമുക്കിവിടെ കിട്ടും.
മഞ്ഞ സമയത്ത് വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ബ്രേക്ക് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, തെന്നി പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്രിപ്പ് കിട്ടുന്ന ടയറ് മാറിയിടുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഫ്രാൻസിലൂടെ പോയോണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ നമ്മള് ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ചെല്ലും. അവിടെ ചെന്നാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങള് ഷോപ്പിംഗ് കോംപ്ലക്സിൽ എത്തി. ഞങ്ങൾ പോയപ്പോ മഞ്ഞായിരുന്നു, മഞ്ഞൊക്കെ മാറി ഇപ്പം മഴയായി. മഞ്ഞുപാടം വേണമെങ്കിൽ കണ്ടോളൂ. ഇതാ അപ്പുറത്ത് കാണുന്നതാണ് സ്വിറ്റ്സർലൻഡ്. ഇപ്പൊ നമ്മള് അങ്ങേറ്റത്ത് കാണുന്ന വീടുകളൊക്കെ സ്വിറ്റ്സർലൻഡിലുള്ളതാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഫ്രാൻസിലാണ്. അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങളുടെ പോസ്റ്റ്മാൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോ മഞ്ഞിന്റെ വീഡിയോകൾ ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. മഞ്ഞിനെ കുറിച്ച് കൂടുതൽ അറിയാനും കാണാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് എൻ്റെ ആ വീഡിയോകൾ കാണാം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ മഞ്ഞ് വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ. അടുപ്പ് കൂട്ടാം, അടുപ്പം കൂടാം, അടുപ്പ് വെപ്പും വ്ലോഗ്.